മൈ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബീറ്റ കുഞ്ഞുങ്ങളെ ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിനെ ഗ്രോത്ത് വെക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റാനാണ്. അതായത് ബ്രീഡ് ചെയ്ത ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് മാറ്റാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നേരം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്തേക്കണത്. ബീറ്റ കുഞ്ഞുങ്ങളെ കാണിക്കണക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ടാങ്കിൽ രണ്ട് ഏഞ്ചൽ പെയറായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ചെറിയൊരു ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരെ പിടിച്ച് ഒരു ചെറിയൊരു ബ്രീഡിങ് സെറ്റപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടാങ്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ഫ്ലെയറിങ് കാര്യങ്ങളൊക്കെ മേളിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയാൻ പാടില്ല. അപ്പോൾ അതെ, ഇവന്മാർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒന്ന് കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. നമുക്ക് വെട്ടത്തിൻ്റെ ചെറിയ പരിമിതിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയിലാണ് കേട്ടോ, ഫിലിപ്പിയൻ ബ്ലൂ ഒരു ഫീമെയിലും കേട്ടോ, ഇതാണ് ഫീമെയിൽ. പിന്നെ റെഡ് ഡെവലിൻ്റെ ഒരു മെയിലും കൂടിയാണ് കേട്ടോ നമുക്ക് ക്രോസ് ബ്രീഡായി കിട്ടിയേക്കണത്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും പിടിച്ച് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ബ്രീഡിങ് ടാങ്കിലേക്ക് മാറ്റട്ടോ. അപ്പോൾ ഇവന്മാർ ഒരു രണ്ട് പ്രാവശ്യം ബ്രീഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമേ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു എല്ലാം കൂടി കിടക്കണ ടാങ്കായതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുവിധപ്പെട്ടൊക്കെ തിന്ന്. പക്ഷേ അവസാനം എഗ്ഗ് ചെയ്തത് നമ്മൾ കുറേ കുഞ്ഞുങ്ങളെ കെയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് കേട്ടോ ഫീമെയിൽ. ഇത് അത്യാവശ്യം ഇപ്പോൾ എഗ്ഗിലോടായിട്ടിരിക്കുകയാണ്. അടുത്തത് നമുക്ക് മെയിലിനെയും കൂടി പിടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും ഒരു നല്ലൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ചധികം എടുക്കണം. കാരണം ഫിലിപ്പിയൻ ബ്ലൂ ഏഞ്ചിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ റെഡ് ഡെവിളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെയർ തന്നെയാണ്. അപ്പോൾ ഇവന്മാരെയൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിലിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങളെ കിട്ടില്ല. അതുകൊണ്ടാണ് പിടിച്ച് മാറ്റണത് കേട്ടോ. പിന്നെ നമുക്ക് ഇവന്മാരെ ഒരു ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒരടി സ്ക്വയറിലുള്ള ടാങ്കാണ്ട് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് ഇവന്മാരെ നമുക്ക് അതിലേക്കൊന്ന് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇതാണ്ട് ഇവന്മാരെ ടാങ്ക്. അപ്പോൾ നമ്മുടെ ഫാമിലി പച്ച ഷീറ്റിട്ടേക്കണ കാരണം എല്ലാം ഏകദേശം പച്ചയായിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവന്മാരെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടേക്കാം. എന്നിട്ട് കുറച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി. പിന്നെ നമുക്ക് അടുത്ത് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഏ, ഇവന്മാരാണ് നമ്മുടെ ബീറ്റ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ഡെമ്പോൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരെ ബ്രീഡിങ് ചെയ്യണതും ഫ്രീസിംഗ് ആണതൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാരെ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോകണേ. ഈ ഒരു ടാങ്കിലാണ് നമ്മൾ ബ്രീഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവനെ മാറ്റി ഒരു ചെറിയ, നമുക്ക് അധികം സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ടടി അക്യൂറത്തിലിട്ടാണ് ഇവന്മാരെ സൈസാക്കി എടുക്കണത്. അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് മാറ്റണ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അതേ ഇവിടെ കുറച്ച് മോയിനിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇവന്മാരെ പിടിച്ചിറങ്ങേക്കുമ്പോൾ തന്നെ നമ്മളൊരു 3-4 ദിവസം മുമ്പ് തന്നെ നമ്മുടെ അക്യൂറിയത്തിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് കൂടാണ്ട് ദൈപ്പുറത്ത് കുറച്ച് റോയൽ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരെയും കൂടി നമുക്കൊന്ന് പിടിച്ചു മാറ്റണം. ഇവന്മാരെ വളരെ കൗണ്ട് കുറവാണ്. നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാണ്ടിരുന്നുകൊണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സേവ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഉള്ള കുഞ്ഞുങ്ങൾ നമ്മൾ എന്തായാലും കെയർ ചെയ്തെടുക്കട്ടെ. ഇതാണ് നമ്മൾ പറഞ്ഞ അക്യൂറിയം. നമ്മുടെ ഫാമിലി കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം മേളിൽ ഷീറ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പച്ച ഷീറ്റ് ഇട്ടേക്കണ കാരണം എല്ലാം പച്ചയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മളൊരു 3-4 ദിവസം മുമ്പ് പിടിച്ചു വെച്ചേണ്ട. അപ്പോൾ ആ ഒരു വെള്ളത്തിനെ കൂടി നമുക്ക് ഇവന്മാരിപ്പോൾ കിടക്കണ വെള്ളവും കൂടി ആഡ് ചെയ്യണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു ഓസ് ഇട്ടിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളങ്ങളെല്ലാം എടുക്കാൻ പോകേണ്ട. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴത്തുള്ള വൈക്കോലൊക്കെ ഒരുപാട് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളൊരു ട്യൂബിട്ട് വലിച്ചെടുക്കണേണ്ട. ട്യൂബിട്ട് വലിച്ചെടുക്കുമ്പോൾ അതിൽ എന്തായാലും ബീറ്റ കുഞ്ഞുങ്ങൾ കയറാൻ സാധ്യതയുണ്ട്. എന്നാലും അതൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചറൊക്കെ ഏകദേശം ലെവലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം ചേഞ്ച് ചെയ്താലും ഇവന്മാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും മഞ്ഞില്ല. നമ്മളെ ഫാമിലി നമ്മൾ ഇടക്കിടക്ക് ചെക്ക് ചെയ്യാനാണ്. എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരേപോലെ ആയിട്ടിരിക്കണത്. അപ്പോൾ നമ്മൾ എല്ലാ ബീറ്റ കുഞ്ഞുങ്ങളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവന്മാരെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകണേട്ടാ. അത്യാവശ്യം കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വളരെ കൂടുതലുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത മിനിമം നല്ല രീതിയിലുണ്ട്. നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാതിരുന്നുകൊണ്ടാണ് ഈ ഒരു കൗണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവന്മാര നമ്മുടെ ടാങ്കിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടേക്കാം കേട്ടോ. We'll be right back.
അപ്പോൾ അതായത് നമ്മുടെ വൈറ്റ് ഡെമ്പോൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർക്ക് ഇനി കുറച്ച് കൂത്താടിയും മൊയിനെയൊക്കെ കൊടുത്ത് ഒന്ന് ഹാപ്പിയാക്കി എടുക്കണം. കാര്യം പുതിയ ടാങ്കൊക്കെയാണ്, ഇത്തിരി സെറ്റായി വരാൻ സമയം എടുക്കും. പിന്നെ ബീറ്റ ഫിഷ് എല്ലാ ഫിഷുകളെയും പോലെയല്ല പെട്ടെന്ന് സെറ്റാവും. അതേ അടുത്ത് നമ്മുടെ റോയൽ ബ്ലൂവിൻ്റെയും ഇതേപോലെ വെള്ളം എടുക്കണം കേട്ടോ. അതായത് നമ്മൾ പിടിച്ചു വെച്ച വെള്ളത്തിലേക്ക് ഇവന്മാരെ കിടക്കണം, കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫിഷിനെ പിടിച്ച് മാറ്റണത്. അപ്പോൾ ഇവന്മാരെയും കൂടി ഒന്ന് പിടിച്ചെടുത്താക്ക കേട്ടോ. ഇവന്മാരങ്ങനെ പറയത്തക്ക കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾക്ക് നഷ്ടമായി വീട്ടിൽ. നമ്മൾ കുറച്ചുകൾ ഗ്യാപ്പൊക്കെ ഇട്ട് മാറിയിരുന്ന കാരണം. അപ്പോൾ അതായത് നമ്മൾ ഇവന്മാരെയും കൂടി നമ്മുടെ ടാങ്കിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടാൻ പോകണേട്ട. നമ്മുടെ ഫാം വളരെ ചെറുതായതുകൊണ്ടും സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടൊക്കെ ആണ് നമ്മൾ ഇത്രയും ചെറിയ ടാങ്കിലിട്ടൊക്കെ ഗ്രോത്താക്കി എടുക്കുന്നത്. നമ്മുടെ എല്ലാ ഫിഷിനെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ടാങ്കിലിട്ടാണ് വളർത്തിയെടുക്കുന്നത്. വാട്ടർ ചേഞ്ച് കൂടുതൽ കൊടുത്ത് ആണ് വളർത്തിയെടുക്കുന്നത്. അപ്പം നമ്മളൊരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇൻട്രോ എടുക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ അധികം വൈകാതെ നമ്മൾ ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണേക്കും. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ട്, നമ്മളൊരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഒരു ചെറിയൊരു ഏവിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏവിയറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ആ ഒരു ഏവിയറിയിൽ കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് വഴിയോ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.